പേര് ജുവൽ ജോർജ്. കോമംഗലം ഇയണി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വിശുദ്ധൻ വിശുദ്ധ ജോസഫ് കുപ്പർത്തിനോ. ബ്രിൻഡിസിക്ക് സമീപം കുപ്പർത്തിനോ എന്ന പ്രദേശത്ത് ഒരു ചെരുപ്പുകുത്തിയുടെ മകനായി ജോസഫ് ദേശ ജനിച്ചു. 8-ാമത്തെ വയസ്സ് മുതൽ അവന് സമാധി ദർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിനാൽ കൂട്ടുകാർ അവനെ വാപ്പുളിയൻ എന്നാണ് വിളിച്ചിരുന്നത്. കുറെ നാൾ ഒരു തോൽപ്പണിക്കാരുടെ കൂടെ ജോലി ചെയ്തു. 17-ാമത്തെ വയസ്സ് ഫ്രാൻസിസ്കൽ സഭയിലും കപ്പൂച്ചൻ സഭയിലും അവൻ പ്രവേശത്തിനായി അഭ്യർത്ഥിച്ചുവെങ്കിലും അവർ അവൻ മണ്ടനും വാപ്പൊളിയനുമാണെന്ന് പറഞ്ഞ് പ്രവേശനം നിഷേധിക്കുകയാണ് ചെയ്തത്. എന്നാൽ ലഗ്രോട്ടിലെ എന്ന സ്ഥലത്തെ ഫ്രാൻസിസ്കൽ ആശ്രമത്തിൽ അവന് കന്നുകാലി നോട്ടക്കാരൻ്റെ ജോലി കിട്ടി. അവൻ്റെ പ്രായശ്ചിത്തങ്ങളും എളിമയും അനുസരണയും കലവുമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. 25-ാമത്തെ വയസ്സിൽ അവന് പൗരോഗ്യം നൽകുകയും ചെയ്തു. വേണ്ട പോലെ വായിക്കാൻ പഠിച്ചിരുന്നില്ലെങ്കിലും ദൈവനിവേശിതമായ വിജ്ഞാനം ഏത് ദൈവശാസ്ത്ര പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിന് നൽകി. പരഹൃദയജ്ഞാനവും പ്രവചനവരവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വായുവിൽ കൂടെ പറക്കാനുള്ള കഴിവുണ്ടായിരുന്നു. എന്നും പള്ളിയുടെ വാതിൽക്കൽ നിന്ന് ബലിപീഠത്തിലേക്ക് ജനക്കൂട്ടത്തിൻ്റെ മീതെ പറക്കുന്നത് നൂറുകണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ടെന്നും ജീവചരിത്രകാരന്മാർ പറയുന്നു. ഒരിക്കൽ അദ്ദേഹം പറന്ന് ഒരു ഒലിവ് മരത്തിൻ്റെ കൊമ്പിലിരുന്ന് അരമണിക്കൂർ ധ്യാനിക്കുകയുണ്ടായത്രേ. ഈ ദൃശ്യപ്രകൃതിയുമായ സംഭവങ്ങൾ കണ്ട് ജനങ്ങൾ ആശ്രമങ്ങളിലേക്ക് മാറി മാറി അയക്കുവാൻ തുടങ്ങി. ഒരു വിശുദ്ധൻ്റെ നാമമോ ദേവാലയ മണിനാഥമോ കേട്ടാൽ മതി അദ്ദേഹം സമാധിയിൽ അമരാൻ. ഫാദർ ജോസഫ് ഒരു സന്തുഷ്ട പ്രകൃതിയായിരുന്നെങ്കിലും പല ഏഷണികളും ഭൂഷണങ്ങളും അദ്ദേഹത്തിനെതിരെ ചിലർ പറഞ്ഞു പരത്തിയിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരുപാട് കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു. അതിനു പുറമെ വർഷവട്ടത്തിൽ 7 പ്രാവശ്യം 40 ദിവസത്തെ നോമ്പ് ആചരിച്ചിരുന്നു. ഗണരാജ്യം കൊണ്ട് അലങ്കൃതനായ സന്യാസി 61-ാമത്തെ വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. നന്ദി.